റംസാൻ നോമ്പിൻ്റെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. പാപങ്ങൾക്കൊരു കൈത്താങ്ങ്, നന്മയും തിന്മയും എന്നീ വാട്സപ്പ് കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ 100 കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. സയ്യിദ് അബൂബക്കർ ഖാദർ ഫൈസി പട്ടാമ്പി കിറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റംസാൻ കാലത്ത് പാപങ്ങൾക്കൊരു കൈത്താങ്ങ് എന്ന വാട്സപ്പ് കൂട്ടായ്മയും നന്മയും തിന്മയും എന്ന വാട്സപ്പ് കൂട്ടായ്മയും ചേർന്ന് 100 കുടുംബങ്ങൾക്കുള്ള റംസാൻ കിറ്റ് വിതരണം നടത്തി. പാപ്പനശ്ശേരി വെസ്റ്റ് അറബിക് കോളേജിന് സമീപിച്ചിടുന്ന ചടങ്ങിൽ സയ്യിദ് അബ്ദുൽ ഖാദർ ഫൈസി പട്ടാമ്പി കിറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിലും അത് തട്ടിക്കൂട്ടിയതാണ് എന്നൊരിക്കലും ഇവിടെ വന്നത് കണ്ട നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ കൂട്ടി നല്ല പ്ലാനിങ്ങോട് കൂടെ ചെയ്ത ഒരു രീതിയാണ് നമുക്ക് ഇവിടെ വന്നിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൽഹംദുലില്ല, ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് ദുആ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നതാണ്. കാരണം സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വതക്കക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതില്ല എന്നാണ് അർത്ഥം. ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും, ദുആ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ദുആ ചെയ്ത സ്ഥാനത്തുണ്ട് എന്ന് അത്ര പ്രതിഫലം അതിനുണ്ട് എന്നാണ് അർത്ഥം. അല്ല, ദുആ ചെയ്യേണ്ട എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ദുആ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ, കാരണം ഏറ്റവും വലിയ അമൽ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ നബി തങ്ങൾ പറഞ്ഞത് ഇദ്ഖാലു സുറൂർ. മഹല്ല് ഖതീബ് ഇല്യാസ് അസദി മുഖ്യപ്രഭാഷണം നടത്തി. പാവങ്ങൾക്ക് ഒരു കൈത്താങ്ങ്, നന്മയും തിന്മയും എന്ന ഗ്രൂപ്പിന്റെ ചെയർമാൻ ഫൈസൽ മാലോട്ട്, ഹൈദർ മധൂർ അബ്ബാസ് അലി മങ്കട, നിഷാദ് എന്നിവർ സംസാരിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്നവരെ കണ്ടെത്തിയാണ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്.